മാനവ ചരിത്രത്തിലെ തന്നെ ഒരു പ്രത്യേക സ്ഥിതി വിശേഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് മനസ്സ് മടുപ്പിക്കാതെ അവനവനിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും പുതുവഴികൾ തേടാനും നിങ്ങൾ ശ്രമിക്കണം. ഇപ്പൊ വീണ്ടും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തില് നമ്മുടെ പ്ലസ് വൺ ഇക്കണോമിക്സ് പരീക്ഷ കഴിഞ്ഞിട്ടില്ല, ബുക്കൊക്കെ മാറ്റി വെച്ചേക്കുമോ എന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഒന്ന് റിവിഷൻ ചെയ്ത് സഹായിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് പ്ലസ് വൺ ഇക്കണോമിക്സ് ടെക്സ്റ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ വിത്ത് ഇറ്റ്സ് നൈബേഴ്സ് ചൈന ആൻഡ് പാകിസ്ഥാൻ, ഈ ചാപ്റ്റർ നമുക്കിന്ന് അനലൈസ് ചെയ്യാം. ലുക്ക് അറ്റ് ദി മാപ്പ്, വി ക്യാൻ സി ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ. ചൈനയിലെ ആരംഭിച്ച്, വുഹാൻ എന്ന പ്ലേസിൽ ആരംഭിച്ച് കൊറോണ വൈറസ് ലോകത്തിലെ ഏതാണ്ട് 200-ലേറെ രാജ്യങ്ങളിലേക്കും പടർന്നു പിടിച്ചതിപ്പോൾ നമുക്ക് മനസ്സിലായി. ലോകം മുഴുവൻ ഒരു ഗ്രാമമായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഈ ജോഗ്രഫിക്കൽ ബൗണ്ടറീസിനൊന്നും ഒട്ടും തന്നെ പ്രസക്തി ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഈ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടോ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടേ പഠിച്ചിട്ടുണ്ട് ദ കൺട്രി ഹാവിങ് ബിഗ്ഗസ്റ്റ് പോപ്പുലേഷൻ ഈസ് ചൈന ആൻഡ് സെക്കൻഡ് പോപ്പുലേറ്റഡ് കൺട്രി ഈസ് ഇന്ത്യ. ഇപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് അറ്റ് പ്രസൻറ്റ്. ഇന്ന് ഈ ഹ്യൂമൻ ക്യാപിറ്റലാണ് ഈ രാജ്യങ്ങളെ ടോപ്പ് പവേഴ്സായിട്ട്, ഇക്കണോമിക് പവേഴ്സായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളുടെയും പൊളിറ്റിക്കൽ സെറ്റപ്പ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇന്ത്യ അരനൂറ്റാണ്ടിലേറെ കാലമായിട്ട് ജനാധിപത്യം, അത് ഡെമോക്രാറ്റിക് സെറ്റപ്പ് വിത്ത് ലിബറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ പാകിസ്ഥാനാകട്ടെ ഒരു മിലിറ്ററി പവറാണ്. ചൈന വൺ പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചൈനയിൽ ഭരിക്കുന്നത്. ഇവിടെ പൊളിറ്റിക്കൽ സെറ്റപ്പ് ഡിഫറെൻ്റ് ആണെങ്കിലും കുറച്ച് സിമിലാരിറ്റീസ് ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ട്. ഇപ്പം ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ഇൻ 1947, ബട്ട് ചൈന, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1949. അതായത് ഏകദേശം 47-49 കാലഘട്ടത്തിലാണ് ഈ മൂന്ന് രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സ് ആരംഭിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട്, ഈ മൂന്ന് രാജ്യങ്ങളും പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഡെവലപ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ അവർ മൂന്ന് കൂട്ടരും പ്ലാനിങ് ബേസ് ചെയ്തും കൊണ്ടാണ് ഡെവലപ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇനി ലിബറലൈസേഷൻ മെഷേഴ്സ് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് ആരംഭിച്ചത്. ഇപ്പോൾ ചൈന 1978, പാകിസ്ഥാൻ 1988, ഇന്ത്യ 1991. ഇതെല്ലാം ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ്. ഒരു 1980s വരേക്കും GDP, പെർ ക്യാപിറ്റ ഇൻകം ഇതെല്ലാം ഈ മൂന്ന് സമ്പദ് വ്യവസ്ഥകളിലും വളരെ കുറവായിരുന്നു, ഏതാണ്ട് ഒരേ അവസ്ഥയിലുമായിരുന്നു. ചൈനീസ് ഇക്കണോമിക് സ്ട്രാറ്റജിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മാവോ സേതുങ്ങിന്റെ കാലഘട്ടം, അതിനുശേഷം ഇക്കണോമിക് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാസ്റ്റ് ഇക്കണോമിക് ഗ്രോത്തിന്റെ ഒരു കാലഘട്ടം, അങ്ങനെ രണ്ടായിട്ട് നമുക്ക് പഠിക്കാം. 1949 ചൈന റിപ്പബ്ലിക്കായ സമയത്ത് മാവോ സേതുങ് അദ്ദേഹം മൂന്ന് കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റൂറൽ സെക്ടറിലെ കമ്മ്യൂൺ സിസ്റ്റം, അഗ്രികൾച്ചറൽ മേഖലയിലെ കളക്റ്റീവ് ഫാമിംഗ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു 26,000 കമ്മ്യൂൺസ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ്, 1958 ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമതായിട്ട് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, മഹത്തായ കുതിച്ചു ചാട്ടം, റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത്. എല്ലാ റിമോട്ട് ബാക്ക് യാർഡിലൊക്കെ പുതിയ ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പ്രോത്സാഹനം അദ്ദേഹം നൽകി. ഇനി മൂന്നാമതായിട്ട് ഗ്രേറ്റ് പ്രോളിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ,
പ്രോളിറ്റേറിയറ്റ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സാണ്. എല്ലാ സ്റ്റുഡൻസിനെയും ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, എല്ലാത്തരം പ്രൊഫഷണൽസിനെയും റിമോട്ട് വില്ലേജസിലേക്കൊക്കെ വിട്ട് അവിടെ പഠിപ്പിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പം അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് ചൈന ഗ്രാമങ്ങളിലടക്കം എല്ലാവരും പെട്ടെന്ന് വികസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ചൈന ഇന്ന് കാണുന്ന ഫാസ്റ്റ് ഇക്കണോമിക് ഗ്രോത്ത് നേടി ഒരു ഇക്കണോമിക് പവറായി മാറിയത് ഡെങ് സിയാവോ പെങ്ങിൻ്റെ കാലത്താണ്. 1978 മാവോ സേതുങ്ങിൻ്റെ മരണശേഷം ഡെങ് സിയാവോ പെങ് അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം ഈ സ്ലോ ഗ്രോത്ത് ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടിയാണ് അവർ ഇക്കണോമിക് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ത്യയിലും പാകിസ്ഥാനിലേതും പോലെ IMF കമ്പൽഷനുമേ അല്ല അവിടെ ഇക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നത്. അവരുടെ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് ഫാസ്റ്റ് ആവാൻ വേണ്ടി അവർ ഡെങ് സിയാവോ പെങ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലെ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അവർ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് റിഫോംസ് കൊണ്ടുവന്നത്. ഇനീഷ്യൽ ഫേസിലെ അഗ്രികൾച്ചർ, ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മൂന്ന് മേഖലകളിലാണ് അവർ കൊണ്ടുവന്നത്. അതിലെ അഗ്രികൾച്ചറിലെ കൊണ്ടുവന്നത് റെസ്പോൺസിബിലിറ്റി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. കമ്മ്യൂൺ സിസ്റ്റംസ് എല്ലാം അവരെ അവോയ്ഡ് ചെയ്തു, പകരം റെസ്പോൺസിബിലിറ്റി സിസ്റ്റം കൊണ്ടുവന്നു. റെസ്പോൺസിബിലിറ്റി സിസ്റ്റത്തിലെ കർഷകർക്ക് ഫ്രീഡം, അവർക്ക് ഏത് പ്രോഡക്റ്റ് ചൂസ് കൃഷി ചെയ്യണമെന്ന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത് മാർക്കറ്റ് റേറ്റിനെ ഒരു ഫിക്സഡ് റേറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ ഗവൺമെൻറ് ഡിറ്റർമിൻഡ് പ്രൈസിന് വാങ്ങി വിൽക്കുകയും ചെയ്യാം, ബാക്കി അവർക്ക് മാർക്കറ്റ് റേറ്റിൽ വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡക്ഷൻ വർദ്ധിക്കും തോറും മാർക്കറ്റ് ഷെയർ വർദ്ധിച്ചുകൊണ്ടിരുന്നു. മാർക്കറ്റ് റേറ്റിനെ വാങ്ങാനും വിൽക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവിടുത്തെ പ്രൈവറ്റ് സെക്ടർ വികസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി സിസ്റ്റം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വളരെ വലിയ തോതിലാണ് വർദ്ധിപ്പിച്ചത്. ഇനി ഫോറിൻ ട്രേഡ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അവരെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അതിനുവേണ്ടി സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ആരംഭിച്ചു. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസൊക്കെ അട്രാക്റ്റഡായി ചൈനയിലെ എത്തിച്ചേർന്നു. ഇതിനേക്കാളപ്പുറം ഈ സ്വകാര്യ സംരംഭങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ചൈന പെട്ടെന്ന് പെട്ടെന്ന് വളരാൻ തുടങ്ങി. സെക്കൻഡ് ഫേസിലെ ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. അവിടെ ഡ്യുവൽ പ്രൈസിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ചൈനീസ് ഇക്കോണമി വളരെ വേഗത്തിൽ വളരാനായിട്ട് കാരണമായി. ചുരുക്കി പറഞ്ഞാൽ ഒരു 65% GDP പ്രൈവറ്റ് മേഖലയിൽ നിന്ന് വരാവുന്ന രീതിയിൽ ചൈനീസ് ഇക്കോണമി ഡെവലപ്പ് ചെയ്തത് ഈ ഇക്കണോമിക് റിഫോംസിന് ശേഷമാണ്. ഇന്ന് ചൈന വളരെ വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് ലോകത്തിലെ അറിയപ്പെടുന്നു. പാകിസ്ഥാൻസ് ഇക്കണോമിക് സ്ട്രാറ്റജി ഈസ് സിമിലർ ടു ഇന്ത്യ. മിക്സഡ് ഇക്കണോമിക് മോഡൽ ആൻഡ് ദ പോളിസീസ് ഓഫ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്, നാഷണലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, ഗ്രീൻ റവല്യൂഷൻ, ഈ എല്ലാ പോളിസികളും ഇന്ത്യയിലേതുപോലെ തന്നെയായിരുന്നു പാകിസ്ഥാനിലും. 1988 പാകിസ്ഥാനിലെ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടെ പ്രൈവറ്റ് സെക്ടറിനെ ഇൻസെൻറ്റീവ്സ് പ്രഖ്യാപിച്ചു. അതുപോലെ ഡീനാഷണലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, ദെൻ ഡയറക്റ്റ് ടാക്സസ് വേർ റെഡ്യൂസ്ഡ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് വാസ് എൻകറേജ്ഡ്, ഇങ്ങനെ നാഷണലൈസ് ഇങ്ങനെയുള്ള ഇക്കണോമിക് റിഫോംസൊക്കെ പാകിസ്ഥാനിൽ വന്നതിന് ശേഷം അവിടെ നല്ലൊരു പുരോഗതി കൈവന്നിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ പുരോഗതിക്ക് പ്രധാന കാരണം വെസ്റ്റേൺ ഹെൽപ്പും അതുപോലെ തന്നെ പാകിസ്ഥാനികൾ ഒരുപാട് പേര് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരെ അയച്ചു കൊടുക്കുന്ന റെമിറ്റൻസും ആണ്. ഇത് രണ്ടും സ്റ്റേബിളല്ല. പിന്നെയാണെങ്കിൽ മിലിറ്ററി പവറാണ്, അപ്പോൾ അവിടെ ഇൻസ്റ്റെബിലിറ്റി വരുന്നതുകൊണ്ടൊക്കെ അവിടെ സാമ്പത്തിക വളർച്ച പലപ്പോഴും പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥയുണ്ട്.
we can compare demographic indicators of these three countries. We can see the highest population is for China, 1371 million according to the data of 2015. Annual growth of population is lowest in China, 0.5. It is because of one child norm. But it is highest for Pakistan, 2.1. Density of population, it is high in India. Geographical area ഏറ്റവും കൂടുതലുള്ളത് ചൈനയ്ക്കാണ്. അതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണമാണ് നമ്മളിവിടെ ഡെൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഹയസ്റ്റ് ജോഗ്രഫിക്കൽ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ചൈനയ്ക്ക് 146 ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം. ഇനി ഫെർട്ടിലിറ്റി റേറ്റ്, അത് ചൈനയിൽ 1.6 ലോവസ്റ്റ് ആണ്. പാകിസ്ഥാനിലെ ആണ് ഹൈ, 3.6. അർബനൈസേഷൻ ഈസ് ഹൈ ഇൻ ചൈന. നമ്മൾ ഓരോ ഡിമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് പരിശോധിക്കുമ്പോഴും അവിടെ കൂടുതലായിട്ട് ഹൈ കാണുന്നത് ചൈനയിലാണ്. നമ്മൾ ഈ മൂന്ന് രാജ്യങ്ങളെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻകം, GDP, ന്യൂട്രീഷൻ ലെവൽ, ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി, ഏത് കാര്യങ്ങളെടുത്ത് നോക്കിയാലും ചൈന ഒരു പടി മുന്നിലാണ്. പാകിസ്ഥാൻ ഇന്ത്യക്ക് പുറകിലായിട്ട് വരും. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ചൈന, പാകിസ്ഥാൻ ഇവിടെയൊന്നും വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കോ അതിനോ ജനാധിപത്യ മൂല്യങ്ങൾക്കോ ഒട്ടും തന്നെ വില കൽപ്പിക്കാത്ത ഈ രാജ്യങ്ങളിൽ വന്നു പിറക്കാതെ ആർഷഭാരത സംസ്കാരം പൈതൃകം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിൽ വന്നു പിറക്കാൻ ഭാഗ്യം ലഭിച്ചതിന് നമുക്ക് അഭിമാനം കൊള്ളാം. കാരണം ഇന്ന് ലോകമാസകലം ഈ കൊറോണ വൈറസ് പടർന്നു പിടിച്ചപ്പോൾ ഏറ്റവും വികസിത രാജ്യമെന്ന് അഭിമാനിക്കുന്ന അമേരിക്ക പതറി നിൽക്കുകയാണ്. പക്ഷെ ഈ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കരുത്തുള്ള രാജ്യങ്ങളെ, നമ്മുടെ വികസനത്തിന്റെ ആ സൂചികകളെ അല്പം മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ചൈന ഒരുപടി മുന്നിലാണെങ്കിലും ഈ വ്യക്തി സ്വാതന്ത്ര്യം അതുപോലെ മറ്റ് മൂല്യങ്ങളെല്ലാം കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരല്പം പുറകിലാണ് വികസന സൂചികകളെങ്കിൽ പോലും ഇന്ത്യ തന്നെയാണ് മുന്നിലെന്ന് പറഞ്ഞ് ഞാൻ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യും. ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞാൻ വന്നത്. നിങ്ങൾക്കിത് ഉപകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് ഞാൻ വീണ്ടും വരാം. Thank you.